സംസ്ഥാനത്തെ നൂറുകണക്കിന് സ്ത്രീകളെ കടക്കണയിലാക്കിയ മുട്ടഗ്രാമം പദ്ധതിയെക്കുറിച്ച് അന്വേഷിച്ച് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. പദ്ധതി നടത്തിപ്പുകാരനായ കുമാരൻ നായർക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നും ആവശ്യം. കുടുംബശ്രീ വഴി നടപ്പാക്കിയ മുട്ടഗ്രാമം പദ്ധതിയിലും കൂൺ കൃഷിയിലും വൻ തട്ടിപ്പ് നടത്തിയെന്ന ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് ഇന്റലിജൻസ് അന്വേഷണം. എനിക്ക് തീറ്റ മേടിക്കണമെങ്കിൽ ഒരു മാസം 3,350 രൂപ വേണം. ലോൺ പിന്നെ 29-ാം തീയതി ലോൺ അടയ്ക്കണം, 1,250 രൂപ. അപ്പോൾ ഇതെല്ലാം കയ്യിൽ നിന്നാണ് കൊടുക്കുന്നത്. ഇതുപോലെ നിരവധി പേരെയാണ് പ്ലാന്റേഷൻ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിന്റെ പ്രസിഡന്റും എടക്കര അഗ്രോ പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ സിഇഒയുമായിരുന്ന ജയകുമാരൻ നായർ എന്ന തിരുവനന്തപുരം സ്വദേശി പറ്റിച്ചത്. മുട്ടഗ്രാമം പദ്ധതി കൂടാതെ കാവിലും പാറയിലും മലപ്പുറത്തെ വഴിക്കടവിലും കൂൺ കൃഷിയുടെ പേരിലും ലക്ഷങ്ങൾ വെട്ടിച്ചു. വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് തെളിവുകൾ സഹിതം റിപ്പോർട്ട് ചെയ്തതോടെയാണ് മലപ്പുറം ഇന്റലിജൻസ് ഈ തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷിച്ചത്. ജയകുമാരൻ നായർക്കെതിരെയും മലപ്പുറം എടക്കരയിലെ അഗ്രോ പ്രൊഡ്യൂസേഴ്സ് കമ്പനിക്കെതിരെയും പ്ലാന്റേഷൻ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്ത് വിജിലൻസോ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമോ അന്വേഷിക്കണമെന്ന് മലപ്പുറം ഇന്റലിജൻസ് സംസ്ഥാന ഇന്റലിജൻസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. ആലപ്പുഴയിൽ നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.